നാളുകൾക്ക് ശേഷം നമ്മൾ ദാ ഫേസ് ടു ഫേസ് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ നോക്കൂ, അടിപൊളി പൊതിച്ചോറ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ പൊതിച്ചോറൊക്കെ പ്രിപ്പയർ ചെയ്ത് ഓരോ റെസിപ്പിയൊക്കെ ഷെയർ ചെയ്ത് അങ്ങനൊരു വീഡിയോ ആണെന്നല്ലേ. പക്ഷേ അല്ല, ഈ പൊതിച്ചോറിന് പിന്നിലൊരു ചെറിയ കഥയുണ്ട്. ആ കഥ നമ്മളൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരൂ, അപ്പോഴേക്കും ഞാനിതൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് സെറ്റപ്പ് ആക്കാം കേട്ടോ. നാടൻ ടേസ്റ്റിൽ ഒരു പൊതിച്ചോറ് കിട്ടുക എന്ന് വെച്ചാൽ അതും ഈ ഹൈദരാബാദിൽ അത്ര എളുപ്പമല്ല കേട്ടോ. പക്ഷേ സ്വാദ് റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴാണ് അതും എളുപ്പമാണ് എന്ന് മനസ്സിലായത്. അപ്പോൾ ഇടയ്ക്കെങ്കിലും മടിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലെ രുചി വല്ലാതെ മിസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഓടി വരുന്നൊരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് സ്വാദ് റെസ്റ്റോറൻറ്റിലേക്കാണ്, നമ്മുടെ നോസ്റ്റാൾജിക് ഫീൽ ഉണർത്തുന്ന പൊതിച്ചോറ് വാങ്ങിക്കാനായിട്ട്. ഇതാണ് സ്വാദ് റെസ്റ്റോറൻറ്റ്. ഷഫീൽഗുഡ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് സ്വാദ് കേരള റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ അത്യാവശ്യം പാസിൽ മേടിക്കുന്ന ആൾക്കാരുടെ തിരക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരുന്ന് കഴിക്കുന്ന ആൾക്കാർ കുറവാണ്, നമ്മുടെ കോവിഡ് വരുത്തിയ ഓരോരോ മാറ്റങ്ങളാണ്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് ഉള്ളിലേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ അറിയാം. അവിടെ കണ്ണൻ ചേട്ടനും ജയൻ ചേട്ടനും അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇവരെല്ലാവരും കസിൻസ് ആണ്. നമുക്ക് ഇവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. മെനു തയ്യാറ് ചെയ്യുക, നമുക്ക് ബോർഡ് എങ്ങനെ ഉണ്ടാക്കണം, ഇതിനകത്ത് എന്താ പറയുക ഇൻറ്റീരിയർ ഡെക്കറേഷൻ എന്ത് ചെയ്യണം, എല്ലാം അങ്ങനെയുള്ള എല്ലാം ചെയ്യുന്ന ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഓൾറെഡി ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്, ഓൾറെഡി ഹൈടെക് സിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി എങ്ങനെ മാനേജ് ചെയ്യുന്നത്? പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ഓതന്റിക് കേരള ഫുഡ് ഇവിടെ സ്ഥലത്തും ഇല്ല. പലയിടത്തും ഉണ്ടെങ്കിലും അതൊരു നമുക്ക് ഒരു നാട്ടിലെ ഫീല് കിട്ടുന്നില്ല, അല്ലെങ്കിൽ റേറ്റ് മാച്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നാട്ടിൽ കിട്ടുന്ന കറികളും ഈ സ്നാക്സുകളും ഒന്നും ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ചേട്ടനാണ് ഈ സാധനം തുടങ്ങിയിരിക്കുന്നത്. ചേട്ടന് തന്നെ കുക്കിങ്ങിനോടുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതായത് നമുക്ക് എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും പുള്ളിയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ജസ്റ്റ് പുള്ളിയെ വെച്ച് സ്റ്റാർട്ട് ചെയ്തൊരു കടയാണ്. നമ്മളൊരു ഒരു മാസം രണ്ട് മാസം അങ്ങനെ തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല പോലെ വീഴ്ച കിട്ടി, പല പല ആൾക്കാർ വരാൻ തുടങ്ങി. നമ്മുടെ അടുത്ത് തന്നെയാണ് മിലിറ്ററി ആൾക്കാരുള്ളത്. അപ്പം പട്ടാളക്കാരും മലയാളികളും ഒരുപാട് പേര് വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത് എന്തുകൊണ്ടൊരു ഹോട്ടലാക്കിക്കൂടാ എന്ന് ചേട്ടൻ ചിന്തിച്ചത്. ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ചേട്ടാ? ഇവിടെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കിട്ടുന്ന ഐറ്റംസ് മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മളിതുവരെ തെലുങ്ക് ഫുഡ് നോർത്ത് ഇന്ത്യൻ ഫുഡ് ഇതുവരെ കൊടുക്കുന്നുണ്ട്. അതായത് രാവിലെ അപ്പം ഇടിയപ്പം പുട്ട് ദോശ പൊറോട്ട എല്ലാം നമ്മുടെ നാടൻ ശൈലി തന്നെ. കറികളായാലും തേങ്ങയൊക്കെ വെച്ച് അരച്ച് സ്റ്റീവും കടലക്കറി മീൻകറി മുട്ടക്കറി എല്ലാം നമ്മൾ ഒരു നമ്മൾ വീട്ടിൽ കഴിച്ചു മറന്ന ഒരു ടേസ്റ്റ്. നമ്മൾ പണ്ടത്തെ ഒരു 10-20 വർഷം മുമ്പുള്ള ആൾക്കാർക്ക് ഒരു നൊസ്റ്റാൾജിയ ഉണ്ടാക്കാന്നുള്ള കൺസെപ്റ്റിലാണ് പൊതിച്ചോറ് കൊണ്ടുവന്നത്. സാധാരണ മീൽസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് മാറ്റി പൊതിച്ചോറ്, അതായത് വാഴയിലയിൽ എല്ലാ കറികളും പൊതിഞ്ഞ് ഈ ഉത്തരിച്ചോറായാലും വാഴയിലക്കകത്ത് പൊതിഞ്ഞ് കൊടുക്കുമ്പോൾ അത് കിട്ടുന്ന ഒരു ടേസ്റ്റ്. അത് നമ്മൾ മലയാളികളെ ഉദ്ദേശിച്ച് ഇറക്കുകയാണെങ്കിലും ഇപ്പോൾ കൂടുതൽ കഴിക്കുന്നത് നോർത്ത് ഇന്ത്യൻസും തെലുങ്കു ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ബനാനയുടെ ഫ്ലേവറും അതിൽ നല്ല 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 താല്പര്യമാണ്, നല്ല റെസ്പോൺസാണ് പൊതിച്ചോറ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഇടുന്ന സ്നാക്സ്, അതായത് പഴംപൊരി പരിപ്പുവട ഉള്ളിവട ഉണ്ടംപൊരി പിന്നെ കിണ്ണത്തപ്പം കൊഴുക്കട്ട ഇല, അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സ്നാക്സും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്.
കോവിഡ് വന്നതിന് ശേഷം നമ്മൾ അതിനെ കടയും കൂടെ നടത്തുന്നുണ്ട് ഷോപ്പും കൂടെ നടത്തുന്നുണ്ട് ഈ കോവിഡിന്റെ ജീവിതത്തിൽ ഇപ്പം ഈ എന്താ പറയുക മാര്യേജ് പാർട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പല ആൾക്കാർ വരികയും പോവുകയും ചെയ്തതുകൊണ്ട് ഞങ്ങളത് അവോയ്ഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മളിത് ചെയ്യുമ്പം ഇവിടെ വരുന്ന ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മാക്സിമം ഗ്യാദറിംഗ് ഇപ്പം ഞങ്ങൾ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. കസിൻസിന്റെ ഒരു കൂട്ടായ്മയും കൂടിയാണ് അല്ലേ? അതെ, ഇതൊരു ഹോട്ടൽ എന്ന് പറയാനും ഒരു എന്താ പറയുന്നത് ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, സർവേ ചെയ്യുന്നതും ഈ സർവേ ചെയ്യുമ്പോൾ ആൾക്കാരുമായിട്ട് പരിചയപ്പെടുക, സംസാരിക്കുക, ആ ഒരു ഇത് എല്ലാവർക്കും താല്പര്യമുള്ളതുകൊണ്ട് എത്ര എത്ര ആൾക്കാർ ഇവിടെ വന്ന് ജസ്റ്റ് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്നെ വരാറുണ്ട് ഒരുപാട് പേര്. എക്സാക്ട് ഈ കടയുടെ ലൊക്കേഷൻ ഒന്ന് പറയാം കേട്ടോ. എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഹൈദരാബാദിലെ ഏറ്റവും നമുക്ക് എളുപ്പം അടുത്ത് ഉള്ള സ്ഥലം എന്ന് പറയുന്നത് സെക്കന്ദരാബാദാണ്. അപ്പോൾ സെക്കന്ദരാബാദിൽ നിന്ന് നിങ്ങൾ വരികയാണെങ്കിൽ മൽക്കാജ്ഗിരി എന്ന് പറയുന്ന സ്ഥലത്തെത്തുക. മൽക്കാജ്ഗിരിക്ക് അടുത്തായിട്ട് സഫൽഗുഡ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. സഫൽഗുഡ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് നമ്മളുടെ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഗൂഗിൾ മാപ്സിൽ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സ്വാദ് കേരള റെസ്റ്റോറൻ്റ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ കേരള റെസ്റ്റോറൻസ് ഇൻ ഹൈദരാബാദ് സെർച്ച് ചെയ്താൽ ടോപ്പ് ഫൈവിൽ നമ്മൾ വരും. പെട്ടെന്ന് നമ്മുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ. നമ്മുടെ സ്വാദ് റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷനും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ നാടും നാട്ടിലെ ഫുഡും ഒക്കെ മിസ് ചെയ്യുന്ന ഹൈദരാബാദിലെ മലയാളികളുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് നോക്കുക. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും വരുന്ന ഉറപ്പാണ്. ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ നല്ല തിരക്കിലാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്കാണെന്ന് ഷൂട്ട് ചെയ്തെടുത്തത്. ചേട്ടൻ എന്താ ബില്ല് ചെയ്യുന്ന തിരക്കിലാണ്. പൊതിച്ചോറൊക്കെ ആവശ്യമാണെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം കേട്ടോ. വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്കാണ് മിക്കവാറും കിട്ടുകയുള്ളൂ. നല്ല സെയിലുള്ളൊരു സംഭവമാണ് പൊതിച്ചോറ്. ഇത്തവണ തിരുവോണത്തിന് തിരുവോണ സദ്യയും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഇവരുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സ്വാദ് റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള പൊതിച്ചോറാണ് ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നത്. ഞങ്ങൾ ഓർഡർ ചെയ്തത് വെജ് പൊതിച്ചോറാണ്. ഇതിൽ മോരുകറി ഉണ്ട്, കായമെഴുക്കുരുട്ടിയുണ്ട്, നമ്മുടെ ചമ്മന്തി ഉണ്ട്, നാരങ്ങ അച്ചാറ്, ക്യാബേജ് തോരൻ, ബീട്രൂട്ട് പച്ചടി, അങ്ങനെ ഇത്ര ഐറ്റംസാണ് നമ്മുടെ വെജ് പൊതിച്ചോറിലുള്ളത്. സൂപ്പറായിട്ടുണ്ട് നമ്മുടെ നാടൻ മോരുകറി, നാരങ്ങ അച്ചാറ്, കായമെഴുക്കുരുട്ടി. ഇത് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. ബീറ്റ്റൂട്ട് പച്ചടി നല്ല ടേസ്റ്റ് ഉണ്ട്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ മിക്ക ഹോട്ടലിലും വൈറ്റ് റൈസ് ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മളെ ടേസ്റ്റ് ഒക്കെ വൈറ്റ് റൈസ് മാത്രമെന്ന് വെച്ചാൽ നമുക്ക് ഇത്തിരി കുത്തരിച്ചോറും കുറച്ച് മോരുകറിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളമാണ് അല്ലേ. അപ്പൊ അങ്ങനെ കുത്തരിച്ചോറ് കൊടുക്കുന്ന ഒരു വൺ ഓഫ് ദി ഹോട്ടൽസ് ആണ് നമ്മുടെ സ്വാദ് ഹോട്ടൽ. ഹൈദരാബാദില് നമ്മുടെ നാടിൻ്റെ തനതായ ടേസ്റ്റിൽ ഒരു പൊതിച്ചോറ് കിട്ടുക എന്നൊക്കെ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അത് പുറം നാട്ടിൽ ജീവിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. പൊതിച്ചോറ് മാത്രമല്ല കിഴി പൊറോട്ട, കൊത്തു പൊറോട്ട, അതുപോലെ തന്നെ നമ്മുടെ കപ്പയുടെ ഐറ്റംസ്, ചിക്കൻ്റെ വെറൈറ്റീസ്. പൊതിച്ചോറിൽ തന്നെ വെജ് പൊതിച്ചോറുണ്ട്, നോൺ വെജ് പൊതിച്ചോറുണ്ട്, അതിൽ ചിക്കൻ പൊതിച്ചോറും ഫിഷ് പൊതിച്ചോറും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഉള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അല്ലാത്തവരാണെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല, നിങ്ങൾ വീട്ടിൽ നല്ലൊരു പൊതിച്ചോറ് പ്രിപ്പയർ ചെയ്ത് എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് പ്രിയാക്കി കിച്ചൺ. ബൈ.